വൈറ്റ് ഹൗസിലെ ട്രംപിന്റെ സഹായിയായ ഒരു ജീവനക്കാരന് കോവിഡ് ബാധ സ്ഥിരീകരിച്ചതോടെ പ്രസിഡന്റിനും വൈറ്റ് ഹൗസ് ജീവനക്കാർക്കും ദിവസേന കോവിഡ് പരിശോധന നടത്തുവാനുള്ള തീരുമാനമായി. തന്റെ രാജ്യത്തെ ഈ വൈറസ് ബാധിക്കുകയില്ലെന്ന് ഒരിക്കൽ വീമ്പിളക്കിയതായിരുന്നു ട്രംപ് എന്നത് ഈ അവസരത്തിൽ നമ്മൾ പ്രത്യേകം ഓർക്കേണ്ടതുണ്ട്. തനിക്ക് രോഗബാധ ഉണ്ടാകാൻ സാധ്യതയില്ലെന്നും രോഗം സ്ഥിരീകരിച്ച വ്യക്തിയുമായി തനിക്ക് നേരിട്ട് സമ്പർക്കമില്ലായിരുന്നു എന്നും ട്രംപ് അവകാശപ്പെടുമ്പോഴും അത് അങ്ങനെയാകാൻ സാധ്യതയില്ലെന്നാണ് വൈറ്റ് ഹൗസ് വൃത്തങ്ങൾ പറയുന്നത്. പ്രസിഡന്റിന് ഊണ് വിളമ്പിയിരുന്നതും വസ്ത്രങ്ങൾ എടുത്തു നൽകിയിരുന്നതുമൊക്കെ ഈ വ്യക്തിയായിരുന്നു. മാത്രമല്ല ഔദ്യോഗിക യാത്രകളിലൊക്കെ ഇയാൾ പ്രസിഡന്റിനെ അനുഗമിക്കുകയായിരുന്നുവെന്നും അവർ പറയുന്നു. പൊതുജനങ്ങൾക്ക് വ്യാപകമായി രോഗപരിശോധനയ്ക്ക് സംവിധാനങ്ങൾ ലഭ്യമല്ലാത്തപ്പോഴും വൈറ്റ് ഹൗസിൽ ആഴ്ചയിൽ ഒരിക്കൽ നടത്തിയിരുന്ന കോവിഡ് 19 രോഗപരിശോധന ഇനി ദിവസത്തിൽ ഒരിക്കൽ നടത്തുമെന്ന് ട്രംപ് തന്നെയാണ് പറഞ്ഞത്. ബുധനാഴ്ചയും വ്യാഴാഴ്ചയും താൻ പരിശോധനയ്ക്ക് വിധേയനായതായും രോഗബാധ ഇല്ലെന്ന് തെളിഞ്ഞതായും അദ്ദേഹം അവകാശപ്പെട്ടു. പ്രസിഡന്റിന്റെ പരിചാരകനായി പ്രവർത്തിക്കുന്ന ഒരു നേവി ഉദ്യോഗസ്ഥന് രോഗബാധ സ്ഥിരീകരിച്ചതോടെയാണ് പ്രസിഡന്റും സുരക്ഷിതനല്ല എന്ന അവസ്ഥ വന്നത്. ഇത്തരത്തിൽ രോഗബാധ സ്ഥിരീകരിക്കപ്പെട്ടവരുമായി അടുത്ത സമ്പർക്കത്തിൽ ഏർപ്പെടുന്നവർ 14 ദിവസത്തെ ക്വാറന്റൈന് വിധേയരാകണമെന്ന് സെന്റർ ഫോർ ഡിസീസ് കൺട്രോൾ ആൻഡ് പ്രിവെൻഷന്റെ നിർദ്ദേശമുള്ളപ്പോഴും ട്രംപ് അതിന് തയ്യാറല്ല എന്നാണ് ലഭിക്കുന്ന വിവരം. താൻ ഒരു അത്യാവശ്യ സേവന വിഭാഗത്തിൽ പെടുന്നതിനാൽ ക്വാറന്റൈനിൽ പോകുന്നില്ലെന്നാണ് അദ്ദേഹം പറഞ്ഞത്. വൈറ്റ് ഹൗസിൽ പ്രത്യേക പദവിയുള്ള വൈറ്റ് ഹൗസ് മിലിറ്ററി ഓഫീസർ ഉൾപ്പെടുന്ന ആളാണ് രോഗബാധിതൻ. പ്രസിഡന്റിനെ കുടുംബാംഗങ്ങൾ കഴിഞ്ഞാൽ പിന്നെ പ്രസിഡന്റുമായി കൂടുതൽ ഇടപഴകുന്നത് ഈ വിഭാഗത്തിൽപ്പെടുന്ന പരിചാരകരാണെന്നാണ് വൈറ്റ് ഹൗസ് ജീവനക്കാരെ കുറിച്ചുള്ള ദി റെസിഡൻസ് എന്ന പുസ്തകം രചിച്ച കേറ്റ് ആൻഡേഴ്സൺ ബ്രോവർ പറയുന്നത്. ഇവർ പ്രസിഡന്റിന്റെ കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കുകയുള്ളൂ എന്നും ഔദ്യോഗിക ചുമതലയിൽ വൈറ്റ് ഹൗസിലെ മറ്റൊരു വിഭാഗത്തിനും ഇവരെ നിയന്ത്രിക്കാനുള്ള അവകാശമോ അധികാരമോ ഇല്ലെന്നും ഇവർ പറയുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ വ്യക്തിപരമായ കാര്യങ്ങളിൽ സഹായിക്കുന്നവരാണ് ഈ വിഭാഗത്തിൽപ്പെടുന്ന ജീവനക്കാർ. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.